നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഗിറ്റാറൊക്കെ പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്നോട് കുറേ പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്നല്ലേ? ആ ചോദ്യം എന്ന് പറയുന്നത്, മൊബൈൽ ഫോണിൽ നമുക്ക് ഗിറ്റാർ വായിക്കാൻ സാധിക്കും. മൊബൈൽ ഫോണിൽ പിയാനോ വായിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊബൈൽ ഫോണിൽ ഗിറ്റാർ വായിക്കാൻ പറ്റുമോ? അതങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കത് ഒറിജിനൽ ഗിറ്റാറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് മൊബൈൽ ഗിറ്റാർ വായിക്കുമ്പോൾ അത് നമുക്ക് സാധാ ഗിറ്റാറുമായിട്ട് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒരു പരിഹാരമായിട്ട് നമ്മൾ മൊബൈലിൽ കുറേ ആപ്ലിക്കേഷൻ തപ്പിയപ്പം ഡിജിറ്റ്സ് ഗിറ്റാറിന് ഉള്ള ഒരു ആപ്പ് നമുക്ക് കിട്ടി. അപ്പം അത് നമുക്ക് മൊബൈൽ ഗിറ്റാറും സാധാ ഗിറ്റാറും തമ്മിൽ ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, എന്തൊക്കെയാണ് സൗണ്ട് വ്യത്യാസം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളെ ഗിറ്റാറിൽ ഇപ്പം ഈ സ്ട്രിങ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മുടെ മൊബൈൽ ഗിറ്റാറിൽ ഇതേ സ്ട്രിങ്ങുകൾ തന്നെ ഇ ബി ഡി അങ്ങനെ എല്ലാ സ്ട്രിങ്ങുകളും നമുക്ക് കിട്ടും. അപ്പം ഇതിൽ ഉള്ള അതേ ആറ് സ്ട്രിങ്, 1, 2, 3, 4, 5, 6 ആറ് സ്ട്രിങ് ഉണ്ട്. ആ ആറ് സ്ട്രിങ്ങും നമ്മളെ മൊബൈൽ ഗിറ്റാറിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അപ്പോൾ ആ ആറ് സ്ട്രിങ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മളെ ആപ്പ് ഇതാണ്, നിങ്ങൾക്കിപ്പം ക്യാമറയിൽ ശരിക്ക് കാണാൻ പറ്റുമായിരിക്കും. സോളോ മോഡ് എന്നൊക്കെ എഴുതിയിട്ട് ഡിജിറ്റ്സ് ഗിറ്റാർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ആപ്പിൽ നമ്മളിപ്പോൾ സോളോ മോഡാണ് ക്ലിക്ക് ചെയ്യുന്നത്. സോളോ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ആ ഒരു വെർഷൻ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ്. ഇപ്പം ലോഡിങ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ എത്ര സ്ട്രിങ് കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോളാം. അപ്പം ഇതിൽ ആറ് സ്ട്രിങ് ആണുള്ളത്, അത് നമ്മുടെ ഗിറ്റാറിലും ആറ് സ്ട്രിങ് ആണുള്ളത്. അപ്പം ഒരു കാര്യത്തിൽ ഇത് ഈക്വലായി. ഇനി ഇതിൻ്റെ സൗണ്ട് വേരിയേഷനിൽ ഇത് ഈക്വൽ ആവും എന്നുള്ള കാര്യം മാത്രം നമ്മൾ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് അതേപോലെ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പം ഞാൻ ഈ ഗിറ്റാറിൽ തുമ്പിവ തുമ്പക്കുളത്തിൽ വായിച്ചിട്ട് അത് നമ്മുടെ മൊബൈൽ ഗിറ്റാറിലും വായിക്കാൻ പോവാണ്. അപ്പം തുമ്പിവ തുമ്പക്കുളത്തിൽ വായിക്കുന്ന വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പഠിച്ച പാട്ട് അതാണ്. അപ്പം അതായിരിക്കും എനിക്ക് ഏറ്റവും സിമ്പിൾ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഈ സ്ട്രിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബി സ്ട്രിങ്ങിലാണ് തുമ്പിവ തുമ്പക്കുളത്തിൽ വായിക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ അത് ഗിറ്റാറിലൊന്ന് വായിച്ച് കേൾപ്പിച്ചതരാം. അതിന് അതേപോലെ തന്നെ നമ്മൾ അത് മൊബൈൽ ഫോണിലും വായിച്ച് കേൾപ്പിച്ചതരാം. അപ്പം നമ്മൾ ഇതാ ഗിറ്റാറിൽ അത് വായിച്ചു കഴിഞ്ഞു. തുമ്പിവ തുമ്പക്കുളത്തിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മളെ മൊബൈൽ ഗിറ്റാർ അതിൽ എങ്ങനെ വായിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇതിൽ ഇപ്പം ഈ സ്ട്രിങ് എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെയാണ്. ഇത് നമ്മളിപ്പോൾ പൊട്ടിപ്പോയത് കൊണ്ടാണ് നമ്മളിപ്പം ബി സ്ട്രിങ്ങിൽ വായിച്ചത്. അപ്പം ഇതിൽ ഏറ്റവും തട്ടത്തുള്ള സ്ട്രിങ്ങാണ് ഓപ്പൺ. നമ്മളിപ്പം ഓപ്പൺ ആയ അടിയിൽ അത് ഇതിൽ ഏറ്റവും തട്ടത്താണ്. അപ്പം ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ ഈ തട്ടത്തുള്ള സീറോ എന്ന് എഴുതിയത്. ഒന്നാമത്തെ ഫ്രെട്ട് എന്ന് പറയുന്നത് ഇതിലെ ഒന്നാമത്തെ ഫ്രെട്ട് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ തുമ്പിവ തുമ്പക്കുളത്തിൽ വായിക്കുമ്പോൾ അപ്പം നമ്മൾ ഗിറ്റാറിൽ എങ്ങനെ വായിക്കുന്നോ അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ ഗിറ്റാറിലും വായിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ സൗണ്ടിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കറക്റ്റ് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ എക്സാക്റ്റ് സെയിം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഏറെക്കുറെ ാണ് ഇതിലെ സൗണ്ടും ഇതിലെ സൗണ്ടും എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം കയ്യിൽ ഗിറ്റാറില്ല, പക്ഷെ ഗിറ്റാർ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഡിജിറ്റ്സ് ഗിറ്റാർ എന്ന് പറയുന്നത് ഇത് ഫ്രീ ആപ്പാണ്. ഡിജിറ്റ്സ് ഗിറ്റാർ എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇതിൽ ഗിറ്റാർ വായിച്ചൊക്കെ നോട്ട്സൊക്കെ എന്തായാലും നെറ്റിൽ കുറേ അവൈലബിൾ ആണ്, നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൽ ഓരോ നമ്പറില്ലേ 1, 2, 3 എന്നൊക്കെ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെയാണ് നമ്മുടെ സാധാ ഗിറ്റാറിലും വായിക്കാൻ പറ്റുന്നത്. അപ്പം ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധാ ഗിറ്റാർ വായിക്കാൻ പറ്റും. ഇതിൽ കോഡ് വായിക്കാൻ നമ്മൾ ശ്രമിച്ചു നോക്കില്ല. കോഡിന്റെ വീഡിയോ നമ്മൾ പുതിയൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.